നമസ്കാരം. DCC പട്ടിക പുറത്തു വന്നത് മുതൽ കോൺഗ്രസിൽ പുകച്ചിലുകൾ രൂക്ഷമാണ്. ഇതോടനുബന്ധിച്ച് നിരവധി മുതിർന്ന നേതാക്കൾ രാജിവെച്ചിരുന്നു. AP അനിൽകുമാർ, AV ഗോപിനാഥ് തുടങ്ങി നിരവധി നേതാക്കൾ രാജിവെച്ചിരുന്നു. അതോടൊപ്പം സംസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ നിലപാടുകൾക്കെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ കടുത്ത വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഗ്രൂപ്പുകളുടെ അതിശക്തമായ എതിർപ്പിനെ മറികടന്നുകൊണ്ട് പുനഃസംഘടനയുമായി മുന്നോട്ട് പോകാനുള്ള ഉറച്ച തീരുമാനത്തിലാണ് KPCC നേതൃത്വം. സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനാൽ പുനഃസംഘടനയുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ലെന്ന നിലപാടിലാണ് AI ഗ്രൂപ്പുകൾ. ഇക്കാര്യത്തിലെ നിലപാട് അവർ AICC നേതൃത്വത്തെ അറിയിച്ചിട്ടുമുണ്ട്. എന്നാൽ കെ സുധാകരൻ നയിക്കുന്ന ഔദ്യോഗിക പക്ഷമാവട്ടെ പുനഃസംഘടന എന്ന ഉറച്ച തീരുമാനവുമായി മുന്നോട്ട് പോവുകയാണ്. എതിർശബ്ദങ്ങൾ അതിരുവിട്ടാൽ അടക്കി നിർത്താൻ അച്ചടക്ക നടപടിയുടെ വാളോങ്ങാൻ തന്നെയാണ് തീരുമാനം. ഏത് നേതാവായാലും പാർട്ടി തീരുമാനത്തിന് എതിരായി പ്രവർത്തിച്ചാൽ നടപടി ഉണ്ടാവുമെന്ന വ്യക്തമായ സൂചനയാണ് നേതൃത്വം നൽകുന്നത്. അതൊരു വ്യക്തമായ ഉദാഹരണമാണ് മുൻ KPCC സെക്രട്ടറിയും തിരുവനന്തപുരം ജില്ലയിലെ പാർട്ടിയുടെ സമരമുഖത്തെ മുൻനിരക്കാരനുമായ എം എൽ ലത്തീഫിനെ സസ്പെൻഡ് ചെയ്തത്. എം എൽ ലത്തീഫിനെതിരെയുള്ള സസ്പെൻഷൻ നടപടിയിൽ പ്രതിഷേധം ഏറ്റെടുത്ത് AI വിഭാഗം രംഗത്തെത്തിയിട്ടുണ്ട്. തലസ്ഥാന ജില്ലയിലെ വിവിധയിടങ്ങളിൽ എം എൽ ലത്തീഫിന് അനുകൂലമായ പ്രതിഷേധങ്ങൾ പ്രകടനങ്ങൾ നടക്കുകയാണ്. ലത്തീഫിനെതിരെയുള്ള നടപടിയിൽ ഒറ്റപ്പെടുകയാണ് സുധാകര വിഭാഗം നേതാക്കൾ. തലസ്ഥാനത്തെ കോൺഗ്രസ് സമരങ്ങളുടെ നേതൃത്വം വഹിച്ചിരുന്ന ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനാണ് എം എൽ ലത്തീഫ്. ജില്ലയിലെ കോൺഗ്രസിലെ അമരക്കാരനെയാണ് വിഭാഗീയ പ്രവർത്തനം നടത്തിയതിൽ KPCC പ്രസിഡന്റ് കെ സുധാകരൻ സസ്പെൻഡ് ചെയ്തത്. ഇതോടെ ജില്ലയിലെ സുധാകര വിഭാഗം നേതാക്കൾ ഒറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. AM ലത്തീഫിന്റെ സസ്പെൻഷൻ തിരുവനന്തപുരം ജില്ലയിലെ പരസ്യമായ പ്രതിഷേധത്തിന് വരെ ഇടയാക്കിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ നേതൃത്വത്തിന്റെ നിലപാടിനെ ചോദ്യം ചെയ്തുകൊണ്ട് നിരവധി പേർ രംഗത്തെത്തുകയും ചെയ്തു. തിരുവനന്തപുരം ജില്ലയിലെ സമരനായകനും ജില്ലയിലെ പ്രവർത്തകരെയും നാടിനെയും നെഞ്ചോട് ചേർത്ത പ്രിയ നേതാവുമാണ് എം എൽ ലത്തീഫ്. അദ്ദേഹത്തെ പോലുള്ള ഒരാളെ ഒരുമിച്ച് 10 പ്രവർത്തകരെ കൂടെ കൂട്ടാൻ നട്ടിലില്ലാത്ത അധികാരമോഹികളുടെ വാക്കു കേട്ടിട്ടാണ് സസ്പെൻഷൻ എങ്കിൽ തെറ്റുപറ്റി പ്രസിഡന്റ് എന്നാണ് ഒരു യൂത്ത് കോൺഗ്രസ് പ്രാദേശിക നേതാവ് ഫേസ്ബുക്കിൽ കുറിച്ചത്. ലത്തീഫിനെതിരായ നടപടി വിവാദമായെങ്കിലും സസ്പെൻഡ് ചെയ്തതിന് വ്യക്തമായ കാരണമുണ്ടെന്നാണ് നേതൃത്വം വിശദീകരിക്കുന്നത്. KPCC ഭാരവാഹിയായിരുന്നപ്പോൾ പരസ്യ പ്രതികരണത്തിന് ആഹ്വാനം ചെയ്തു. പ്രതിപക്ഷ നേതാവ് VD സതീഷിന്റെ മുതലപ്പുഴ സന്ദർശനം തടയാൻ ശ്രമിച്ചു തുടങ്ങിയവയാണ് അദ്ദേഹത്തിന്റെ നടപടിക്ക് കാരണമായതെന്നാണ് നേതൃത്വം വ്യക്തമാക്കുന്നത്. നേതാക്കൾക്കെതിരായ അസഭ്യവർഷമാണ് പുന്നക്കാരനെതിരായ ആരോപണം. രണ്ടുപേർക്കുമെതിരായ നടപടി AI ഗ്രൂപ്പുകൾക്കെതിരായ ശക്തമായ മുന്നറിയിപ്പായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ അച്ചടക്ക നടപടികൾ ഏകപക്ഷീയമാണെന്നാണ് എ ഗ്രൂപ്പ് ചൂണ്ടിക്കാട്ടുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചെരുപ്പ് നക്കാൻ അവസരം കിട്ടിയാൽ അത് ചെയ്യുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച നേതാവായ AB ഗോപിനാഥിനെതിരെ നടപടി ഉണ്ടായില്ലെന്ന് മാത്രമല്ല അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് തിരികെ കൊണ്ടുവരാൻ കെ സുധാകരൻ ശ്രമിക്കുകയാണെന്നും എ ഗ്രൂപ്പ് ആരോപിക്കുന്നുണ്ട്. മാത്രമല്ല AV ഗോപിനാഥിനെ ഭാരവാഹിയാക്കാൻ വരെ ശ്രമം നടത്തുകയും ചെയ്തു. അടുത്തിടെ മുൻ KPCC പ്രസിഡന്റായ VM സുധീരനെ സാമൂഹിക മാധ്യമത്തിലൂടെ മോശമായ രീതിയിൽ അധിക്ഷേപിച്ച യൂത്ത് കോൺഗ്രസ് നേതാവും സുധാകരന്റെ അടുത്ത അനുയായിയുമായ റിജിൽ മാക്കൂറ്റിക്കെതിരെ എന്തുകൊണ്ട് നടപടി ഉണ്ടായില്ലെന്നും ഗ്രൂപ്പുകൾ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇതിനെതിരെ ഗ്രൂപ്പ് നേതാക്കൾ ഉടൻ പരസ്യ പ്രതികരണത്തിന് ഇറങ്ങേണ്ടതില്ലെന്നാണ് ധാരണ. സമയമാകുമ്പോൾ മുതിർന്ന നേതാക്കൾ തന്നെ രംഗത്തിറങ്ങി പ്രതികരിക്കാനാണ് തീരുമാനമെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. മുതലപ്പുഴയിൽ പ്രതിപക്ഷ നേതാവ് VD സതീഷിന്റെ സന്ദർശനം തടയാൻ ശ്രമിച്ചെന്നും KPCC ഭാരവാഹി പട്ടേക്കെതിരെ ഇന്ദിരാഭവനിലേക്ക് മാർച്ചിന് ആഹ്വാനം ചെയ്തെന്ന് ആരോപിച്ചായിരുന്നു മുൻ KPCC സെക്രട്ടറിയായ MA ലത്തീഫിനെ സസ്പെൻഡ് ചെയ്തത്. 6 മാസത്തേക്കാണ് സസ്പെൻഷൻ ചെയ്തിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.